തമിഴ്നാട്ടിലെ ശിവകാശിയിൽ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 5 പേർ മരിച്ചു, 8 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ശ്രീവില്ലിപുരം നഗലപുരത്താണ് ഈ സംഭവം ഉണ്ടായത്. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി നൽകും വിവരങ്ങൾ. മനീഷ് മൂർത്തി, എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്? പടക്ക നിർമ്മാണശാലയിൽ ആവശ്യത്തിന് സുരക്ഷാ മുൻകരുതലുകൾ ഒന്നുമില്ലാതെയായിരുന്നോ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്? സുജയ പാർവതി, അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. അതായത് 20 ഓളം റൂമുകളുള്ള ഒരു സ്ഥലമാണ് ഇത്. വർഷങ്ങളായി അവിടെ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കുന്നതുമാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ അവിടെ തൊഴിലാളികൾ എത്തിയിരുന്നു. 20 ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതിൽ ഒരു സ്ഥലത്ത്, അതായത് കെമിക്കൽ ഈ മിശ്രിതം കൂട്ടിച്ചേർക്കുന്ന ഒരു സ്ഥലത്താണ് അവിടെ സ്ഫോടനമുണ്ടായത്. അത് മറ്റിടങ്ങളിലേക്ക് വളരെ വേഗത്തിൽ വ്യാപിക്കുകയുമായിരുന്നു. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു പടക്ക നിർമ്മാണശാലയാണ്. 5 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 8 പേർ ഗുരുതര പരിക്കുകളോടെ ശിവകാശിയിലെ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ദുരന്തം തന്നെയാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പോലീസും നൽകുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. വലിയൊരു ദുരന്തം തന്നെയാണ് നടന്നിരിക്കുന്നത്. 20 പേരാണ് ഈ സംഭവ സമയത്ത്, അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ 5 പേർ മരിച്ചു, 8 പേരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സുജയ. ഓക്കെ, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് ഈ അപകടത്തിന്റെ, ഈ സ്ഫോടനത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.